നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഥ ആസ്വദിക്കാനായി എത്തിയ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയാറ. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ കുഞ്ചു. കുഞ്ചു എന്നുള്ള ഈ ചെറുകഥ എഴുതിയത് ഷാബുജി. ഷാബു കോഴിക്കോട് സ്വദേശിയാണ്. കഴിഞ്ഞ 14 വർഷമായി ഒമാനിലെ മസ്കറ്റിൽ ജീവിക്കുന്ന പ്രവാസി, ബിസിനസ് രംഗത്ത് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ സംരംഭകൻ. സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമാണ് ജീവിതത്തിൽ സന്തോഷത്തിന്റെ അടിത്തറ എന്ന് വിശ്വസിക്കുന്ന വ്യക്തി. വിവിധ വോളണ്ടറി ഓർഗനൈസേഷനുകളിൽ ആക്റ്റീവ് മെമ്പറാണ്. ഈ കൊറോണ കാലത്ത് തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന എഴുത്തുകാരനെ പുറത്തെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങളിലൊന്നാണ് ഈ ചെറുകഥ. മസ്കറ്റിൽ പ്രവാസിയായ ഷാബു ജി എഴുതിയ കുഞ്ചു. അവതരണം ഷിലിൻ പൊയ്യാറ. കുഞ്ചു, അധ്യായം 1, പ്രഭാതം 1. പ്രഭാത സൂര്യന്റെ ചെറിയ ചൂടുള്ള രശ്മികൾ മുഖത്തേക്ക് അടിച്ചു തുടങ്ങി. കണ്ണുകൾ പാതി തുറന്ന് ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. മെല്ലെ എഴുന്നേറ്റു. കിടന്ന ചാക്ക് തുണിയിലിരുന്ന ഒരു വട്ടം കൂടി ചുറ്റിനും നോക്കി. ഇല്ല, ആരെയും കാണുന്നില്ല. അമ്പലനട അടഞ്ഞു കിടക്കുന്നു. അമ്പല ഗേറ്റ് ചാരിയും. എന്തു പറ്റി? ബന്ധു വലുതുമാണോ? എന്നാലും മാധവേട്ടൻ സ്ഥിരമായി വരുന്നതാണല്ലോ. ഉറങ്ങാൻ കിടന്ന ചാക്ക് മടക്കി വെച്ചു. ഒന്ന് പുറത്തിറങ്ങി നോക്കാം. ക്ഷമിക്കണം, എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞാൻ കുഞ്ചു. ഞാൻ എന്നെ സ്വയം വിളിക്കുന്ന പേരാണ് കേട്ടോ അത്. ഇപ്പോൾ എന്നെ അറിയുന്ന എല്ലാവരും ഇതേ പേരാണ് വിളിക്കുന്നത്. നാട് അതെവിടെയാണെന്ന് എനിക്കറിയില്ല. വയസ്സ് അതും എത്രയാണ് എന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു 11 കാണുമെന്നാണ് മാധവേട്ടന്റെ കണക്ക്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഒന്നും അറിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ഇവിടെയാണ്. ഇത് തിരുവനന്തപുരം എന്ന തിരക്ക് പിടിച്ച നഗരം. എന്റെ വീട് ഈ കാണുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനുള്ളിലാണ്. ഉള്ളിലെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട, ക്ഷേത്രത്തിനുള്ളിൽ ഒരു മൂലയിൽ എന്നർത്ഥം. ആരും ഇതുവരെ ഇവിടെ നിന്നും പോകാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് മാധവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയാണോ എന്നറിയില്ല. മാധവേട്ടന് പോലും നിശ്ചയമില്ല. കുറേ കാലം മുമ്പേ അവരെ കാണാനില്ല എന്ന് മാത്രം മാധവേട്ടൻ പറഞ്ഞു. മാധവേട്ടൻ ഈ പട്ടണത്തിലെ എന്റെ ഏറ്റവും പഴക്കം ചെന്ന ചേട്ടൻ, അല്ല കൂട്ടുകാരൻ, അതുമല്ല ഞാൻ കാണാത്ത അച്ഛനെ പോലെ തോന്നുന്ന ഒരു വ്യക്തി. എന്നെ ചെറുപ്പം മുതൽക്കേ മാധവേട്ടൻ അറിയാം. ഓർമ്മ ശരിക്കു വെച്ച നാൾ മുതൽ എനിക്ക് മാധവേട്ടനെയും. മാധവേട്ടൻ എന്ന് വിളിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നും അതിരാവിലെ ഈ പഴവങ്ങാടി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഒരു തേങ്ങ ഉടച്ചു പോകുന്ന രീതി മാധവേട്ടനെ കാണുന്ന അന്ന് മുതൽ ഞാൻ കണ്ടുവരുന്നതാണ്. അപൂർവം ദിവസങ്ങളിൽ മാത്രമേ മാധവേട്ടൻ അമ്പലത്തിൽ വരാതിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കെന്നും തൊട്ടടുത്ത പട്ടരുടെ കടയിൽ നിന്നും 2 ഇഡലി വാങ്ങിത്തരും. ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് കുറേ സംസാരിക്കും. ചിലതൊന്നും എനിക്ക് മനസ്സിലാകാറില്ല. അമ്പലത്തിലെ എല്ലാവർക്കും, അല്ല ഈ അമ്പല ചുറ്റുപാടിലുള്ള എല്ലാവർക്കും മാധവേട്ടനെ നന്നായി അറിയാം. മാധവേട്ടന്റെ സംസാരത്തിൽ നിന്നും എനിക്കൊരു കാര്യം അറിയാം. എല്ലാവരും ഉണ്ടെങ്കിലും മാധവേട്ടൻ എന്നെപ്പോലെ ഒറ്റയ്ക്കാണ്. മാധവേട്ടൻ എപ്പോഴോ പറഞ്ഞതായൊരു ഓർമ്മയുണ്ട്. 2 ആൺമക്കളാണ് മാധവേട്ടന്. 2 വലിയ ജോലിയൊക്കെ കിട്ടി വിദേശത്താണത്രേ. അമേരിക്ക, ജർമ്മനി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? തിരുവനന്തപുരം നഗരം പോലും മുഴുവനായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാധവേട്ടന്റെ ഭാര്യ നേരത്തെ മരിച്ചുപോയത്രേ. മക്കളെക്കുറിച്ച് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നാൽ ഒരു വിഷമവും മുഖത്ത് കാണാം. പട്ടരുടെ ഹോട്ടലിലെ സ്വാമി എപ്പോഴും ചോദിക്കും, മക്കളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം മാധവേട്ടാ? അത് കേൾക്കുമ്പോൾ മാധവേട്ടന്റെ മുഖത്തെ വിഷമം കൂടുന്നത് ഞാൻ കാണാറുണ്ട്. ഒന്നും മിണ്ടാതെ ചായ കുടിച്ച് ഇറങ്ങിപ്പോകും. പിന്നെ പിറ്റേ ദിവസം വീണ്ടും ചിരിച്ചുകൊണ്ടുവരും. അധ്യായം 2, വിശപ്പ്. പുറത്തിറങ്ങി നോക്കട്ടെ എന്താണ് ആരെയും കാണാത്തത് എന്ന്. പട്ടരുടെ ഹോട്ടലും വേറെ അടുത്തുള്ള കടകളും ഒന്നും തുറന്നിട്ടില്ല. എന്തു പറ്റിയാവോ? റോഡിലും ഒന്നും ആരെയും കാണുന്നുമില്ല. കുറച്ച് മുന്നോട്ട് നടന്നാൽ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡാണ്. ചാക്കുസഞ്ചിയും തോളിലിട്ട് അങ്ങോട്ടും എല്ലാം നടന്ന് നടക്കുന്ന വഴിയിൽ ശ്രദ്ധിച്ചു. എല്ലാ കടകളും അടഞ്ഞു കിടക്കുന്നു. മൊയ്തീനിക്കയുടെ തട്ടുകട പോലും തുറന്നിട്ടില്ല. ഇനി ഇന്നത്തെ ഭക്ഷണത്തിന് ഞാൻ എന്തു ചെയ്യും? കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന് സമീപമെത്തി.
ഇല്ല, ആരുമില്ല. ഒരു വാഹനം പോലും റോഡിൽ കാണുന്നില്ല. ഇടയ്ക്കെപ്പോഴും ഒരു പോലീസ് ജീപ്പും ആംബുലൻസും പാഞ്ഞു പോയത് മാത്രം. ചാക്ക് സഞ്ചി തോളിൽ നിന്നും ഇറക്കി പതിവ് പോലെ ഇരിക്കാറുള്ള കലിങ്കിനടുത്തുള്ള സിമെന്റ് ബെഞ്ചിലിരുന്നു. ഈ സഞ്ചി എന്തിനെന്നല്ലേ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? പറയാം, ഇതാണ് എന്റെ ഉപജീവന സഞ്ചി, അല്ലെങ്കിൽ പണിയായുധമെന്നും പറയാം. റോഡുകളിലും വഴിയരികിലും കുപ്പത്തൊട്ടികളിലും ആളുകൾ എറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളെടുത്ത് അണ്ണാച്ചിയുടെ കടയിൽ കൊണ്ടുപോയി കൊടുക്കലാണ് എന്റെ ജോലി. അണ്ണാച്ചി എനിക്കതിന് പൈസ തരും. കുപ്പിയുടെ എണ്ണവും വൃത്തിയും അനുസരിച്ച് പൈസ കൂടും. ചതുങ്ങാത്ത നല്ല കുപ്പിയാണെങ്കിൽ അത് പിന്നെയും കുടിവെള്ളം നിറയ്ക്കാൻ ഉപയോഗിക്കാമെന്നാണ് അണ്ണാച്ചി പറയാറുള്ളത്. അത് കാരണം ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന ആളുകൾ കുപ്പി ഒടിച്ച് കളയുന്നതിന് മുൻപേ തന്നെ അവരുടെ കൈകളിൽ നിന്നും ചോദിച്ചു വാങ്ങാൻ ഞാൻ ഓടി ചെല്ലാറുണ്ട്. ചിലയാളുകൾ തരും, ചിലർ എന്നെ വഴക്ക് പറഞ്ഞ് ഓടിക്കും, എന്നിട്ട് കുപ്പി ഒടിച്ച് ദൂരത്തേക്ക് കളയും. എന്നെപ്പോലെ വേറെയും കുട്ടികളെ ഞാനിവിടെ ചിലപ്പോൾ കാണാറുണ്ട്. ചിലർ ചിരിക്കും, ചിലർ എന്നെ ഓടിക്കും, എന്നിട്ട് പറയും ഇത് അവരുടെ സ്ഥലമാണ് എന്ന്. വിശക്കാൻ തുടങ്ങി. പട്ടരുടെ ഹോട്ടലിലെ ഇഡ്ഡലിയുടെ രുചി ഓർമ്മ വന്നു. എന്തു ചെയ്യും? സഞ്ചി തുറന്നു നോക്കി. ആരോ കളഞ്ഞുപോയ റൊട്ടി കഷ്ണങ്ങളുടെ ബാക്കി എടുത്തു വച്ചതുണ്ട്. ഇനിയിപ്പോ അത് കഴിക്കാം. സിമെന്റ് ബെഞ്ചിൽ നിന്നും റോഡിലേക്ക് നോക്കിയിരിപ്പായി. എന്തു പറ്റിയതാകാം? ഇന്നെന്താ ആരെയും കാണാൻ പറ്റാത്തത്? ഇതാദ്യമായാണ് റോഡ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ബന്ദ് ആണെങ്കിലും മഴയാണെങ്കിലും ആളുകളെ റോഡിൽ കാണാറുണ്ട്, പക്ഷെ ഇതാദ്യമായാണ് ഇങ്ങനെ. ഇന്നലെ വരെ എന്തൊരു തിരക്കുള്ള സ്ഥലമായിരുന്നു ഇത്. ബസ്സുകൾ വരുന്നു, കാറുകളും ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും ആർത്തിരമ്പി എപ്പോഴും പോകുന്നു. ഇടയ്ക്കിടെ വാഹനങ്ങൾ തമ്മിൽ ഇടിക്കുകയും ആളുകളെ ഇടിക്കുകയും ചെയ്യാറുണ്ട്. എന്തൊരു രസമായിരുന്നു ആ തിരക്ക് കാണാൻ. സമയം പോകുന്നത് അറിയാറേയില്ല. രാത്രിയായാൽ പോലും തിരക്കാണ്. എത്രയെത്ര പേർ ഒരു ദിവസം ഈ കിഴക്കേക്കോട്ടയിൽ കൂടെ കടന്നു പോകുന്നു. അതിൽ പലരും സ്ഥിര യാത്രക്കാരാണ്. ഒരു ബസ്സിൽ വന്നിറങ്ങി വേറേതിൽ പോകും. വൈകുന്നേരങ്ങളിൽ അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതും കാണാം. ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, സന്തോഷിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, അങ്ങനെ പലവിധം ആളുകളെ ഓരോ ദിവസവും ഞാനിവിടെ കാണാറുണ്ട്. അവരെയെല്ലാം കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന തോന്നലുണ്ടാകാറില്ല. പക്ഷേ ചില ആളുകളെ ഞാൻ എന്നും ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് കാരണമെന്നറിയില്ല. അതിലൊന്ന് ഒരമ്മയും കുഞ്ഞും. ചെറിയ കുട്ടിയാണ്, സ്കൂൾ ബാഗും യൂണിഫോമും ഇട്ടുവരും. അമ്മയുടെ കൈ വിടാറേയില്ല. എന്നെ നോക്കി കാണുമ്പോഴൊക്കെ ചിരിക്കും. അപ്പോൾ ഉള്ളിലൊരു കുളിർമയാണ്. എനിക്ക് എന്റെ ആരോ ആണെന്ന് തോന്നൽ. അമ്മ എപ്പോഴും ആ കുട്ടിയുടെ തല തടവി ഉമ്മ കൊടുക്കുന്നത് കാണാം. അപ്പോഴെനിക്ക് വിഷമം തോന്നാറുണ്ട്. എനിക്കിതുപോലെ ഉമ്മ തരാൻ ഒരു അമ്മ ഇല്ലല്ലോ എന്ന്. അമ്മേ, അമ്മേ, മറഞ്ഞുപോയി നീ എന്റെ കണ്ണിൽ നിന്നെന്നോ മറയാതിരിക്കുന്നു നീ തന്നതിൽ. ആരായിരിക്കും എന്റെ അമ്മ? മാധവേട്ടനെന്റെ ചെറുപ്പത്തിൽ കണ്ട ആ സ്ത്രീയാണോ? എങ്കിൽ അവരെന്നെ ഒറ്റയ്ക്കാക്കി എവിടെ പോയി? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ. കുട്ടിയുടെ അമ്മ പലപ്പോഴും ബസ് സ്റ്റോപ്പിന് പുറകിലുള്ള കടയിൽ നിന്നും മിഠായി വാങ്ങി കുട്ടിക്ക് കൊടുക്കാറുണ്ട്. ചിലപ്പോഴേക്ക് ചിരിച്ച് എനിക്കും ഒരെണ്ണം തരും. ഞാൻ ശ്രദ്ധിക്കാറുള്ള അടുത്തയാൾ, ആളൊരു സുന്ദരനാണ്. വെളുത്ത നല്ല നീളമുള്ള വൃത്തിയായി വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. കണ്ടാലൊരു സിനിമാ നടനെ പോലെ തോന്നും. ഇന്നും രാവിലെ ഈ ബസ് സ്റ്റോപ്പിൽ വരും. കുറേ നേരം അങ്ങനെ നിൽക്കും. അതിനിടയിൽ മൊയ്തീനിക്കയുടെ തട്ടുകടയിൽ നിന്നും ഒരു ചായ വാങ്ങി കുടിക്കും. അപ്പോഴേക്കും ഒരു ചേച്ചി ബസ്സിൽ നിന്നും ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരും. കുറേ നേരം രണ്ടുപേരും ചിരിച്ച് സംസാരിക്കുന്നത് കാണാം. ചിലപ്പോൾ രണ്ടുപേരും മൊയ്തീനിക്കയുടെ കടയിൽ നിന്നും ചായ വാങ്ങി കുടിക്കും. എന്നിട്ട് ബസ് കയറി എങ്ങോട്ടോ പോകും. വൈകുന്നേരങ്ങളിൽ ഇവരെ കാണാറില്ല. ഇടയ്ക്കിടെ ഇവർ പോയി കഴിഞ്ഞ് മൊയ്തീനിക്കായ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കാം. ലൈനാണ്, കുറേ നാളായി. എന്താണ് അതിനർത്ഥമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രണ്ടുപേരും കാണുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. അധ്യായം 3, ചക്കർ. അടുത്തതായി ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും എന്നാൽ അതിനോടൊപ്പം പേടിക്കുന്നതുമായ ഒരാളാണ് ചക്കർ. വെളുത്ത പാൻറ്റും വെളുത്ത ഷർട്ടുമാണ് എപ്പോഴും വേഷം. നിറം കറുപ്പാണ്. സാമാന്യം തടിയുമുണ്ട് ചക്കറിന്. ഇദ്ദേഹം എപ്പോഴും കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന്റെ ഒരു വശം തൊട്ട് അടുത്ത വശം വരെ നടക്കുന്നത് കാണാം. മൊയ്തീനിക്ക് പറയുന്നത് ടിക്കറ്റ് ചക്കർ എന്നാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന
തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അടുത്ത് ചെന്ന ചെക്കർ ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാം. ടിക്കറ്റ് ഇല്ലാത്തവരെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി ഒരു കടലാസ് കഷ്ണം എഴുതി കൊടുക്കുന്നതും കാണാം. ചിലയാളുകൾ സാറേ സാറേ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ പിന്നാലെ പോകുന്നതും കാണാം. ചിലരെയും കൂട്ടി മൊയ്തീനക്കയുടെ തട്ടുകടയുടെ മറുഭാഗത്തുള്ള വഴിയിൽ പോകുന്നതും കാണാം. ഞാൻ ഇടയ്ക്കിടെ ഒളിഞ്ഞു പോയി നോക്കും. അപ്പോൾ അവർ കൊടുക്കുന്ന കാശ് വാങ്ങി പോക്കറ്റിൽ വയ്ക്കുന്നത് കാണാം. ഒരു പ്രാവശ്യം ഞാൻ നോക്കുന്നത് കണ്ട് അയാൾ ഓടി വന്ന് എന്നെ തല്ലി. ഇനി ഇവിടെ കണ്ട പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞു. മൊയ്തീൻകയാണ് അയാളെ പിടിച്ചു മാറ്റി എനിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞത്. ആരുമില്ലാത്ത അനാഥനാണെന്ന് പറഞ്ഞു. ചക്കർ കുറേ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നുപോയി. പിന്നെ കാണുമ്പോഴെല്ലാം ഞാൻ അയാളുടെ മുഖത്ത് നോക്കാറില്ല, ഒഴിഞ്ഞു മാറി നടക്കാൻ ശ്രമിക്കും. ഇനി ഞാൻ ശ്രദ്ധിക്കുന്നയാളാണ് ഓട്ടോ സ്റ്റാൻഡിന് സമീപം നിൽക്കാറുള്ള പോലീസ് ഏമാൻ. കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നാറില്ല. ഒരു വടിയുമായി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം. എന്നും മൊയ്തീൻകയുടെ കടയിൽ നിന്നും ഉച്ചഭക്ഷണവും മറ്റു കടകളിൽ നിന്നും നാരങ്ങാവെള്ളവും ചായയും കഴിക്കുന്നത് കാണാം. കാശ് കൊടുക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ബസ് സ്റ്റാൻഡിന് സമീപം ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഇടയ്ക്കിടെ അവിടെ വഴക്കും അടിപിടിയും ഒക്കെ നടക്കും. അപ്പോഴൊക്കെ ഈ പോലീസേമാൻ ചെന്ന് ഒത്തുതീർപ്പാക്കും. അതുപോലെ റോഡിലുള്ള ചെറിയ വഴക്കുകളും, അതായത് സ്കൂട്ടറും സൈക്കിളും മുട്ടുന്നതുപോലുള്ള ചെറിയ വഴക്കുകൾ ഏമാൻ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നതും കാണാം. ഇടയ്ക്കിടെ എൻ്റെ അടുത്ത് വന്ന് വടിയെടുത്ത് എൻ്റെ ചാക്കുസഞ്ചിയിൽ അടിച്ചിട്ട് ചോദിക്കും, എന്തോ നാടാ ഇതില്? പ്ലാസ്റ്റിക് കുപ്പിയാണ് സാറേ, ഞാൻ ഉത്തരം പറയും. സത്യമാണോടാ, അതോ കഞ്ചാവ് വിൽപ്പനയാണോ? പൊക്കിയെടുത്ത് അകത്തിടും ഞാൻ എന്ന ഭീഷണി മുഴക്കും. മൊയ്തീനൊക്കെ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയും, സാറേ നമ്മുടെ പയ്യനാണ്, പാവം ജീവിച്ചു പോക്കോട്ടെ. അപ്പോൾ ഏമാൻ ചിരിച്ചുകൊണ്ട് പോകും. എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം മൊയ്തീനക്കയുടെ കയ്യിൽ നിന്നും മറ്റു ചെറിയ കടകളിൽ നിന്നും കാശ് വാങ്ങുന്നത് കാണാം. ഒരിക്കൽ ഞാൻ മൊയ്തീനക്കയോട് ചോദിച്ചപ്പോൾ ഉത്തരം ഇതായിരുന്നു, ഈ സാറാണ് നമ്മളെ ഇവിടെ കാത്തുകൊള്ളുന്നത്, അല്ലെങ്കിൽ വേറെ ആളുകൾ വന്ന് നമ്മളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കും. ഇതേപോലെ ചിലപ്പോൾ വേറെ ആളുകൾക്കും പൈസ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ കിഴക്കേക്കോട്ടയിലെ ഗുണ്ടാ തലവന്മാരാണത്രേ. എന്താണ് ഈ ഗുണ്ട? അധ്യായം 4, വിശപ്പിന്റെ വിളി. ഓ, വീണ്ടും വിശക്കാൻ തുടങ്ങി. രാവിലെ കഴിച്ച ഉണക്കറൊട്ടിയുടെ ശക്തി വീണ്ടും കുറഞ്ഞു. വിശപ്പ് കൂടി കൂടി വരുന്നു. എന്തു ചെയ്യും? മൊയ്തീൻകയുടെ തട്ടുകടയിലേക്ക് പോയി നോക്കാം. കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം സ്റ്റീൽ പാത്രത്തിൽ ഇരിപ്പുണ്ട്. കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. വേറെ ഒന്നും കാണുന്നില്ല. കുറച്ചകലെയായി ആളുകൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയിടുന്ന പാത്രമുണ്ട്. അതിൽ പോയി നോക്കട്ടെ. തപ്പി നോക്കി. കയ്യിൽ കിട്ടിയത് ആരോ കഴിച്ചു കളഞ്ഞ ഒരു പഴത്തിൻ്റെ ബാക്കിയും ഒരു പൊറോട്ടയുമാണ്. അതുമായി തിരിച്ച് സിമെന്റ് ബെഞ്ചിലെത്തി. ഇത് കഴിച്ചുകൊണ്ട് വിശപ്പടക്കാമെന്ന് സിമെന്റ് ബെഞ്ചിലേക്ക് ഒന്ന് ആഞ്ഞു കിടന്നു. അധിക ദിവസവും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിരുന്നത് മൊയ്തീൻകയുടെ തട്ടുകടയിൽ നിന്നായിരുന്നു. ചിലപ്പോൾ രാത്രിയും മിക്ക ദിവസവും കാശ് വാങ്ങാറില്ല. ഇക്ക പറയും, ഞാനും ഒരു കാലത്ത് നിന്നെപ്പോലെ വന്നതാണ് ഈ നഗരത്തിൽ. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും മോനെ. ഇക്കയ്ക്ക് ഇപ്പോൾ ഭാര്യയും 4 കുട്ടികളുമുണ്ടത്രേ. ഇക്കയും എന്നെപ്പോലെ കുപ്പിപ്പെറുക്കലിൽ നിന്നും തുടങ്ങിയതാണത്രേ ജീവിതം. വ്യത്യാസം ഒന്നു മാത്രം, എന്നെപ്പോലെ ഇത്ര ചെറുപ്പത്തിലല്ല ഇവിടെ എത്തിയത്. കൂടാതെ ബാപ്പയും ഉമ്മയും മരിച്ചതിന് ശേഷമാണ് ഈ നഗരത്തിലെത്തിയത്. മൊയ്തീനക്കയും എൻ്റെ കണക്കിൽ ഭാഗ്യവാൻ. ഒരു അച്ഛനെയും അമ്മയെയും കാണാനും കൂടെ കഴിയാനുമുള്ള ഭാഗ്യമുണ്ടായിരുന്നു. രാത്രി കോവിലിനുള്ളിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കരയാറുണ്ട്. എഴുന്നേറ്റ് ഗണപതി ഭഗവാനെ നോക്കി ചോദിക്കും, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്? ഇതുപോലെ ഒത്തിരി പേരെ എന്തിനങ്ങ് സൃഷ്ടിച്ചു? പക്ഷേ എനിക്ക് മറുപടി ഒന്നും കിട്ടാറില്ല. കാരണം ഭഗവാൻ ഉറങ്ങുകയായിരിക്കുമല്ലോ. മൊയ്തീൻക വല്ലപ്പോഴും വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടുവന്ന് തരാറുണ്ട്. മകളുടെ പിറന്നാളിന്, നോമ്പിന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോഴൊക്കെയും ജീവിതത്തിൽ ആദ്യമായി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നത് മൊയ്തീൻക തന്നപ്പോഴാണ്. വേറെ ആരു തരാൻ? എന്തൊരു രുചിയാണെന്നോ ആ ഭക്ഷണത്തിന്. ഡാ എനിക്കിടാ, എന്തോ കാലിൽ വന്ന് തട്ടിയതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റു. ഓ, ഇവിടെ കിടന്നങ്ങ് മയങ്ങിപ്പോയി. തിരക്കില്ലാത്തതിൻ്റെ ക്ഷീണം. ചാടി എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കി. പോലീസ് ഏമാൻ ഒന്ന് പേടിച്ചു പോയി. എന്താണ് ഇവിടെ കിടന്നുറങ്ങുന്നത്? പുറത്തിറങ്ങരുതെന്ന് അറിഞ്ഞൂടെ? സാറേ ഒന്നും അറിയില്ല, ആരെയും കാണുന്നില്ല. എന്ത് പറ്റി സാറേ? ഇടാ പുറത്തിറങ്ങി നടന്നുകൂടാ, കൊറോണ കാരണം രാജ്യം മുഴുവൻ അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. കൊറോണയോ? അതെന്താണ് സാധനം സാറേ? ഞാൻ ചോദിച്ചു. അതൊരു മഹാമാരിയാണ്, അസുഖമാണ്. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊന്നും ഇരിക്കാതെ പോയി ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നോ?
പോലീസ് ആരെങ്കിലും കണ്ടാൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും കേട്ടോടാ. ശരി സാറേ, ഞാൻ പറഞ്ഞു. നിൽക്ക് നിൽക്ക്, നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. എന്നാ ഇത് കുറച്ച് ഭക്ഷണമാണ്, ഇതുകൊണ്ട് കുറച്ച് ദിവസം കഴിയണം. സമയം കിട്ടുമ്പോഴൊക്കെ ഇനിയും ഞാൻ ഭക്ഷണം കൊണ്ടുതരാം. പോലീസുകാരൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ നേരെ ഒരു പൊതി നീട്ടി. ഞാനത് വാങ്ങി. കുറച്ച് ഭാരമുണ്ട്. തുറന്നു നോക്കി. കുറേ പഴങ്ങളും റൊട്ടിയും പിന്നെ കുറച്ച് ചെറിയ ചെറിയ പൊതികളുമുണ്ട്. ഞാൻ നന്ദിയോടെ നിറകണ്ണുകളോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ തലയിൽ തടവിക്കൊണ്ട് ഹേമാൻ നടന്നു നീങ്ങി. ഞാനും നടന്നു. തിരിഞ്ഞൊരിക്കൽ കൂടി അദ്ദേഹത്തെ നോക്കി. ഗണപതി ക്ഷേത്രത്തിലേക്ക് നടന്നു. ഒരു കാര്യം മനസ്സിലായി. കാക്കിയുടുപ്പിനുള്ളിലും ഒരു നല്ല മനുഷ്യൻ, ഒരു സ്നേഹമുള്ള ഹൃദയമുണ്ട്. അല്ലെങ്കിൽ എനിക്കിത് തരാൻ അദ്ദേഹം വരുമോ? എന്നെ ഓർക്കുമോ? 5 രാത്രി 9 ദിവസം. ആരോ വിളിച്ചതുപോലെ കണ്ണു തുറന്നു നോക്കി. രാത്രിയായിരിക്കുന്നു. മെല്ലെ എണീറ്റിരുന്നു. എത്ര ദിവസമായി ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. ചിലപ്പോഴൊന്ന് പുറത്തിറങ്ങി നിൽക്കും. പോലീസ് ജീപ്പ് പോകുമ്പോൾ ഓടി അകത്ത് കയറും. പേടിയാണ്. പോലീസ് ഹേമൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത് കണ്ടാൽ അവർ പിടിച്ചുകൊണ്ടുപോകുമെന്ന്. എത്ര ദിവസമായി എങ്ങനെയെന്ന് അറിയില്ല. പോലീസ് ഹേമൻ 2-3 തവണ വന്നിരുന്നു. പല ദിവസങ്ങളിലായി ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. കാണുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഹേമാൻ വായയും മൂക്കും ചുറ്റി എന്തോ കെട്ടാറുണ്ട്. 2 കൈകളിലും കയ്യുറയും. ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ധരിച്ചില്ലെങ്കിൽ കൊറോണ വരുമെന്ന്. ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്താണ് ഈ കൊറോണ. എന്തിനാണ് മുഖം കെട്ടിമറയ്ക്കുന്നത്? എന്തിനാണ് കയ്യുറ? ആരോ വിളിച്ചതുപോലെ തോന്നിയല്ലോ. രാത്രി എത്രയായി എന്നറിയില്ല. ഇപ്പോൾ റോഡിൽ ആരുമില്ലാത്തതിനാൽ രാത്രിയും പകലും എല്ലാം ഒരുപോലെയാണ്. പകൽ സൂര്യവെളിച്ചമുണ്ടെന്ന് മാത്രം, രാത്രി നഗരദീപങ്ങളും. ആരോ ക്ഷേത്ര ഗേറ്റിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നല്ലോ. ഒന്ന് പോയി നോക്കിയേക്കാം. ഇതാരാണ് റോഡിലേക്ക് നോക്കി നിൽക്കുന്നത്? മുന്നിൽ ചെന്ന് നോക്കാം. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഇത് ഗണപതി ഭഗവാനല്ലേ? ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനേ, ശ്രീപാർവതിയുടെ. പേടിച്ചെന്റെ തൊണ്ടയിൽ നിന്ന് ഒരുമാതിരി ശബ്ദം ഉയർന്നു. അത് കേട്ട് ഗണപതി ഭഗവാനും ഞെട്ടി. ഞാൻ നിന്ന ഭാഗത്തേക്ക് നോക്കി. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ കുഞ്ചു, ഭഗവാൻ പറഞ്ഞു. എനിക്കാകെ അത്ഭുതമായി. ഭഗവാൻ എങ്ങനെ എന്റെ പേരറിയാം? ഞാൻ ചോദിച്ചു. അതെങ്ങനെയാ, എനിക്കാകെ ഇവിടെയുള്ള കൂട്ട് നീയല്ലേ. ചിലപ്പോഴൊക്കെ നീ കരയുന്നതും എന്നെ വഴക്ക് പറയുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എന്താണ് ആ സമയങ്ങളിലൊന്നും എന്നോട് സംസാരിക്കാത്തത്? ഞാൻ ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ ഒരു ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു, രാവിലെ മുതൽ രാത്രി വരെ എത്രയെത്ര ആളുകളാണ് എന്നോട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത്. നീ കാണുന്നില്ലേ? രാത്രിയെങ്കിലും എനിക്ക് വിശ്രമം വേണ്ടേ? രാവിലെ തേങ്ങ ഉടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ എന്നും ഞെട്ടിയുണരാറ്. ഇപ്പോൾ കുറേ ദിവസമായി അതും കേൾക്കുന്നില്ല. ആകെ ഒരു വിഷമം. കുറച്ചു നിമിഷം ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഞാൻ ഭഗവാനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പല പടങ്ങളിലും കണ്ടതുപോലെ തന്നെ ഉയരം കുറഞ്ഞ ഒരു കുട്ടിയാനയെ പോലെ തോന്നുന്ന ചെറിയ തലയും മനുഷ്യന്റെ പോലത്തെ ശരീരവും. വയറൊരുപാട് ചാടിയിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ദേഹത്തുണ്ട്. പല പടങ്ങളിലും കണ്ടതുപോലുള്ള വാഹനമായ എലിയെ കാണുന്നില്ല. റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഭഗവാനോട് ഞാൻ ചോദിച്ചു, ഭഗവാൻ എന്താ ഇവിടെ നിൽക്കുന്നത്? വീണ്ടും ഒരു ദീർഘനിശ്വാസം വിട്ടു. ഭഗവാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ദിവസങ്ങൾ കുറേ ആയി ഭക്ഷണം കഴിച്ചിട്ട്. എന്റെ ഭക്തരെ കണ്ടിട്ട് ഇതിനുള്ളിൽ തന്നെ ഇരുന്ന് എനിക്ക് മടുത്തു തുടങ്ങി. ഈ കൊറോണ കാരണം ബുദ്ധിമുട്ടിലായി. ഭക്തരില്ലാതെ എന്ത് ക്ഷേത്രം? എനിക്ക് അത്ഭുതമായി. ഭക്ഷണം നൽകുന്ന ദൈവത്തിനും വിശക്കുമോ? വീണ്ടും നിശബ്ദത. പിന്നെ ഭഗവാൻ പറഞ്ഞു, നമുക്കൊന്ന് നടന്നാലോ കുഞ്ചു. ഞാൻ തലകുലുക്കി. അങ്ങനെ ഞാനും ഗണപതി ഭഗവാനും കൂടി നടത്തം ആരംഭിച്ചു. ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്നു തുടങ്ങി. ഗണപതി ഭഗവാൻ അധികം വേഗത്തിൽ നടക്കാൻ പറ്റുന്നില്ല. കുറച്ച് ദൂരം നടന്നാൽ പിന്നെ കുറച്ച് നിൽക്കും. പാവം, വിശപ്പ് കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പാളയം പള്ളിയുടെ അടുത്തെത്തി. റോഡിലെങ്ങും ഒരു ഈച്ച പോലുമില്ല. ഈ നഗരത്തിന് ഇത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത്ര ഭംഗിയുള്ള നഗരമായിരുന്നു പുകയും തിരക്കുമായി ഇത്ര കാലവും ഞാൻ കണ്ടത്. 6 ത്രിമൂർത്തികൾ. ചെറുതായി മഴ പൊടിയാൻ തുടങ്ങി. ഞാൻ ഓടി പള്ളിയുടെ മുൻവശത്ത് നിന്നു. ഒരു വലിയ പള്ളിയാണിത്. പാളയം പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ വലിയ തിരക്ക് കാണാറുണ്ട്. പലതരത്തിലുമുള്ള ബിംബങ്ങളും പടങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ ഇവിടുത്തെ എല്ലാത്തിലും കാണാൻ നല്ല രസമുള്ള മുഖങ്ങളാണ്. ഒരമ്മയെപ്പോലെ തോന്നിക്കുന്ന ഒരു പടം ഞാൻ കണ്ടു.
ഒന്നിലൊരു ചെറിയ കുട്ടിയെ കയ്യിൽ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതാണോ അമ്മ? ഗണപതി ഭഗവാൻ മെല്ലെ മെല്ലെ നടന്നു എന്റെ അടുത്തേക്ക് വന്നു. ചെറുതായി നനഞ്ഞിട്ടുണ്ട്. ചാറ്റൽ മഴ ഇപ്പോൾ നിന്നു എന്ന് തോന്നുന്നു. കുറച്ചു നേരം ഞങ്ങളവിടെ നിന്നു. പെട്ടെന്നാണ് പിറകിൽ നിന്നും ആ ശബ്ദം കേട്ടത്. എന്നെ കാണാൻ വന്നതാണോ? ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് ഞാനും ഭഗവാനും തിരിഞ്ഞു നോക്കി. ഞങ്ങളുടെ പിറകിൽ ഒരാൾ നിൽക്കുന്നു. താടിയും മുടിയുമുണ്ട്. മുടി നല്ലവണ്ണം നീട്ടി വളർത്തിയിട്ടുണ്ട്. ദേഹം മുഴുവനും തൂങ്ങിക്കിടക്കുന്ന ഒരു ഉടുപ്പും. ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചു. എന്താ ഗണപതി ഇവിടെ? എന്നെ കാണാൻ വന്നതാണോ? ഗണപതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യേശുവേ, ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. മഴ ചാറിയപ്പോൾ കുഞ്ചി ഇങ്ങോട്ട് ഓടിക്കയറി. യേശു ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി. എനിക്ക് അടുത്ത് അത്ഭുതമായി. ഇതാണ് എല്ലാവരും പറയുന്ന യേശു ക്രിസ്തു. വലിയ ത്യാഗങ്ങൾ സഹിച്ച് ഈ ലോകത്ത് നിന്നും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പോയ വ്യക്തി പിന്നെയും വന്നതാണെന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തൊരു ഭാഗ്യം, എനിക്ക് കാണാൻ സാധിച്ചല്ലോ. എന്താ കുഞ്ചു, നിനക്ക് അച്ഛനെയും അമ്മയെയും കാണാത്തതിൽ വലിയ വിഷമമുണ്ടല്ലേ? യേശുദേവൻ എന്നോട് ചോദിച്ചു. ഞാൻ വീണ്ടും ഞെട്ടി. ഇതെങ്ങനെ യേശുദേവൻ അറിയാം? ഞാനിത് ഗണപതി ഭഗവാനോട് മാത്രമേ പറയാറുള്ളൂ. ഇതെങ്ങനെ യേശുദേവൻ അറിഞ്ഞു? ഞാൻ അതേ എന്ന രീതിയിൽ പതുക്കെ തലകുലുക്കി. യേശുദേവൻ എൻ്റെ അടുത്ത് വന്നു. തലയിൽ മെല്ലെ തലോടി. എന്താണെന്നറിയില്ല, ആകെ ഒരു കുളിർമ ആകെ ഒരു ഉന്മേഷം എനിക്ക് വന്നതുപോലെ. കുഞ്ചു, ഇങ്ങോട്ട് നോക്കൂ, യേശുദേവൻ പറഞ്ഞു. ഞാൻ യേശുദേവന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം തുടർന്നു, നീ വിഷമിക്കേണ്ട, നിനക്കെല്ലാവരുമുണ്ട്. ഈ ഞാൻ നിന്റെ അച്ഛനാകുന്നു, അമ്മയും ഇവിടെ തന്നെയുണ്ട്. ഈ നിൽക്കുന്നത് നിന്റെ സഹോദരനാകുന്നു. തൊട്ടടുത്ത് നിന്ന ഗണപതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഗണപതി ഭഗവാൻ തലകുലുക്കി. നിനക്കെല്ലാവരുമുണ്ട്, നീ ഇനിയും ആളുകളെ കാണും. ഇന്നു മുതൽ നിനക്കിനി എല്ലാം നല്ലതേ വരൂ. ഇതെല്ലാം കേൾക്കുമ്പോഴും ഞാൻ യേശുദേവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്തൊരു തിളക്കമാണ് ആ കണ്ണുകൾക്ക്! മുഖത്ത് എന്തൊരു ശാന്തിയും സമാധാനവുമാണ്! യേശുവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ നടക്കാൻ വരുന്നോ? അകത്ത് തന്നെ ഇരുന്ന് മടുത്തു തുടങ്ങി, ഗണപതി പറഞ്ഞു. യേശുദേവൻ തലകുലുക്കി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാകട്ടെ, ഞാനും കൂടെ വരാം. എന്നെ കാണാനിപ്പോൾ ആരും വരുന്നില്ല. എന്റെ മേലുള്ള പ്രാർത്ഥനകളെല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറിലും ഫോണിലുമാണ് ആളുകൾ കാണുന്നത്. മുൻപൊക്കെ എന്ത് രസമായിരുന്നു! ഓരോ കുർബാനയ്ക്കും കൂട്ടം കൂട്ടമായിരുന്നു ഇവിടെ. പാട്ടും താളവുമായി നല്ല രസമായിരുന്നു. എല്ലാം ഈ സാത്താൻ കൊറോണ കാരണം ഇല്ലാതായി. സാരമില്ല, ആളുകൾ അകത്തിരിക്കട്ടെ, അങ്ങനെ നമുക്കും അവരെ അനുഗ്രഹിക്കാം. ഒന്നും മിണ്ടാതെ ഞങ്ങൾ മൂന്നുപേരും പതുക്കെ നടന്നു തുടങ്ങി. വഴിയിപ്പോഴും വിജനം തന്നെ. യേശുദേവനും ഗണപതിയും മുന്നിൽ നടക്കുകയാണ്. ലോകത്തിലെ പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്. ഞാൻ തളരാൻ തുടങ്ങി. രാത്രി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. കുറച്ചു ദൂരം കൂടി നടന്നപ്പോൾ മുന്നിൽ നിന്നും ഒരാൾ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഗണപതി ഭഗവാനും യേശുദേവനും നിന്നു. പിറകിൽ ഞാനും. നല്ല തൂവെള്ള വസ്ത്രം ധരിച്ചയാളാണ്. കണ്ടാൽ ഒരു സുമുഖൻ. ചെറിയ ഒരു താടി ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഒരു വെള്ള നിറത്തിലുള്ള തലയെക്കെട്ടുമുണ്ടോ എന്നൊരു സംശയം. ഓടി വന്നയാൾ രണ്ടുപേരോടുമായി ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കുറേയായല്ലോ കണ്ടിട്ട്. യേശുവും ഗണപതിയും ചിരിച്ചു. എന്നിട്ട് യേശുദേവൻ പറഞ്ഞു, ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാ, ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തുപോയി. നിങ്ങൾ എവിടുന്ന് വരുന്നു പ്രവാചക? പ്രവാചകനോ? ഇതാരാണ്? ഞാൻ മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഞാൻ സ്വയം ആലോചിച്ചു. ഞാൻ നിസ്കാരം കഴിഞ്ഞു വരികയാണ്, ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു. ഞാൻ പ്രവാചകൻ വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കി. പേരുകേട്ട ഭീമാപ്പള്ളി. പ്രവാചകൻ ഇവിടെയാണോ? അപ്പോൾ എല്ലാവരും പറയുന്ന അള്ളാഹു ആണോ ഈ പ്രവാചകൻ? ഇന്നെനിക്ക് അത്ഭുതങ്ങളുടെ ദിവസമാണ്. രണ്ടുപേരുടെ ഇടയിൽ കൂടി പ്രവാചകൻ എന്നെ നോക്കിക്കൊണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ, ഈ ഇവിടെ ഉണ്ടോ കുഞ്ചുവേ? ഇതാ എന്റെ അടുത്ത ഞെട്ടൽ. പ്രവാചകനും എന്നെ അറിയാം. ഞാൻ മുൻപോട്ട് നടന്നുകൊണ്ട് മൂന്നുപേരുടെയും ഒപ്പം നിന്നു. പ്രവാചകൻ എന്റെ തോളിൽ സ്പർശിച്ച് പറഞ്ഞു, പേടിക്കേണ്ട, എല്ലാം നല്ലതേ വരൂ. നിന്റെ നല്ല സമയം അല്ലാഹുവിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അല്ല, എന്താണിപ്പോൾ നമ്മളെല്ലാവരും കൂടി സാത്താൻ കൊറോണയെ ചെയ്യേണ്ടത്? പ്രവാചകൻ യേശുവിനോടും ഗണപതി ഭഗവാനോടും ചോദിച്ചു. ഈ അസുരൻ അവന്റെ താണ്ഡവം തുടരട്ടെ പ്രവാചക. എത്ര പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, ഗണപതി തുടർന്നു. നമ്മുടെ എല്ലാവരുടെയും ശക്തി അവനറിയില്ല. കുറച്ചുകൂടി പോകട്ടെ, എന്നിട്ട് നമുക്ക് അവനെ തളയ്ക്കാം എന്ന് നേക്കുമായി. ശരിയാണെന്ന് പോലെ പ്രവാചകൻ തലകുലുക്കി. ഗണപതി പറഞ്ഞത് ശരിയാണ്. നാം നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു. നമുക്ക് മൂന്ന് പേർക്കും കൂടി ഈ സാത്താനെ ഉടനെ തുരത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്താം. ഇനിയും നമ്മുടെ ആളുകളെ അവന് വിട്ടുകൊടുത്തുകൂടാ.
യേശുദേവൻ പറഞ്ഞു. പ്രവാചകൻ വീണ്ടും തലകുലുക്കി. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ആളുകളിൽ തലക്കനം മാറി തുടങ്ങി. ഒരു സാത്താൻ പ്രയോഗം അത്യാവശ്യമായിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ ഗ്രന്ഥങ്ങൾ അനുസരിക്കാതെ മനുഷ്യൻ അഹങ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അവർ പഠിച്ചു. ഇനി നമുക്ക് കൊറോണ എന്ന സാത്താനെ തുരത്താം. ഇവരുടെ മൂന്നുപേരുടെയും സംഭാഷണങ്ങൾ കേട്ടുനിന്ന എൻ്റെ മുന്നിലേക്ക് ഒരു വലിയ ശബ്ദത്തോടെ ഒരു വണ്ടി വന്നു നിന്നു. അതിൽ നിന്നും ഒരു ചോദ്യമുയർന്നു, എങ്ങോട്ടാണ് ഈ രാത്രിയിൽ പോകുന്നത്? ഞാൻ പേടിച്ചു നോക്കിയപ്പോൾ കണ്ടു, അതൊരു പോലീസ് ജീപ്പായിരുന്നു. ഞാൻ ഇവരുടെ കൂടെ നടക്കാനിറങ്ങിയതാ സാറേ, ഞാൻ പറഞ്ഞു. ഒരു പോലീസ് സേമൻ അതിൽ നിന്നും ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചുറ്റും നോക്കി. എന്നിട്ട് ചോദിച്ചു, ആരുടെ കൂടെ? ഗണപതി ഭഗവാനെയും പ്രവാചകനെയും യേശുവിനെയും ചൂണ്ടിക്കാണിച്ച് ഞാൻ ഹേമാനോട് പറഞ്ഞു, ഇവരുടെ കൂടെ. അദ്ദേഹം പിന്നെയും എൻ്റെ ചുറ്റും നോക്കി. എന്നിട്ട് എൻ്റെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, വന്ന ജീപ്പിൽ കയറ്, ഇവിടെ ആരുമില്ല, ഒറ്റയ്ക്ക് നടക്കുന്നു, മനുഷ്യന് പണിയുണ്ടാക്കാൻ. എന്നെയും പിടിച്ചുകൊണ്ട് ഹേമാൻ പോലീസ് ജീപ്പിനടുത്തേക്ക് നടന്നു. ഞാൻ തിരിഞ്ഞ് മൂവരെയും നോക്കി. അപ്പോൾ ഗണപതി ഭഗവാൻ പറഞ്ഞു, നിന്റെ നല്ല സമയം തുടങ്ങുകയാണ്, ഞങ്ങളെപ്പോഴും നിന്റെ കൂടെയുണ്ടാകും. ഞാൻ വളരെ വിഷമത്തോടെ തിരിഞ്ഞുകൊണ്ട് ജീപ്പിൻ്റെ പുറകിൽ കയറി. ശരിയായിരിക്കാം, ശരിയായിരിക്കാം ഇവർ പറഞ്ഞത്. ഇതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയായിരിക്കാം. കൊറോണ എന്ന അസുരനെ, അല്ല സാത്താനെ, ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചതിന് ശേഷമുള്ള ഒരു പുത്തൻ ജീവിതം. ഞാൻ സ്വയം ആലോചിച്ചുകൊണ്ട് സമാധാനപ്പെട്ടു. ജീപ്പ് മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങി. ഞാൻ തല ഉയർത്തി നോക്കി. അതാ യേശുദേവനും പ്രവാചകനും ഗണപതി ഭഗവാനും എന്നെ നോക്കി കൈവീശുന്നു. ഞാനും നിറമിഴികളോടെ അവരെ നോക്കി കൈവീശി. ഇനി ഈ യാത്ര, പുതുയാത്ര ഞാനിവിടെ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, മസ്കറ്റിൽ പ്രവാസ ജീവിതം നയിക്കുന്ന കോഴിക്കോട് സ്വദേശി ഷാബു ജി എഴുതിയ കുഞ്ചു എന്നുള്ള ചെറുകഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും മറ്റൊരു കഥയുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ വിട പറയുകയാണ്. കഥ ആസ്വദിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.